ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരേ ഡ്രസ്സായി ഇടല്. അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങനെ ഇടിപ്പിച്ചു. ഞങ്ങളെ ഇതെന്താ ഇങ്ങനെ? പിന്നീട് ഞങ്ങൾ ഒരു 8-9 വരെ ഞങ്ങൾ മാറി ചിന്തിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അത് ഇങ്ങോട്ട് കേച്ച് ചെയ്യാൻ പറ്റില്ല. മാറി ചിന്തിച്ചിട്ട് ഇവനെ ആകുമ്പോൾ ഒരു അടുപ്പല്ലാത്തോണായി പോയി. അടുപ്പല്ലാത്തല്ല, ഡ്രസ്സിങ്ങിൽ പോലും ഒരു മനസ്സുകൾ തമ്മിൽ അടുപ്പുണ്ട്, പക്ഷെ ഡ്രസ്സിങ്ങിൽ ഒരു അടുപ്പല്ലാത്തോ തോന്നിക്കഴിഞ്ഞാലോ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ. ശത്രുവിനെ പോലെ അങ്ങനെ തോന്നിയില്ല, പക്ഷെ മനസ്സുകളൊന്നും ഒരു അടുപ്പുണ്ട്. പക്ഷെ ഡ്രസ്സിങ് കൂടി ആകുമ്പോൾ ഓക്കെ ആയില്ലേ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ അത്ര ഫ്രണ്ട്സ് ആണ്, കൂട്ടുകാരാണ്, ട്വിൻസ് ആണ്. കല്യാണം കഴിക്കുമ്പോഴും ട്വിൻസിനെ കിട്ടുള്ളോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ രണ്ടുപേരും കഴിഞ്ഞോ? അപ്പൊ അവിടെ ഒരു മാറ്റം വന്നില്ല. അത് ആ മുകളിലുള്ള ആൾക്കാർ തീരുമാനിക്കണം. ഓഹോ, ദൈവം ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു, പക്ഷെ ഭാഗ്യല്ല. അതെന്താ ട്വിൻസിൽ ആരെങ്കിലും ഒരാളാണോ കെട്ടിയത്? അതെന്താടാ അങ്ങനെ സംഭവിച്ചു? മോളിലുള്ളവര് വിചാരിക്കണം, നീ പറഞ്ഞ ദൈവത്തിനെയാണോ? ദൈവത്തിന്. ഓ, നീ ലവ് മാരേജ് ആയിരുന്നോ? രണ്ടാളെ ലവ് മാരേജ്. രണ്ടാളെ മാരേജ് ഉറപ്പിച്ച് കല്യാണത്തിന്റെ 15 ദിവസം മുന്നേ ആണ് വേറെ അവള് വേറെ പയ്യന്റെ കൂടെ പോയി. ഒക്കെ നല്ലോണം തേക്കാൻ അറിയാം. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇവരുടെ ഒരു ആ സ്നേഹം, അതൊക്കെ ഭയങ്കര വാല്യൂബിൾ ആണ്. ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണോ എന്തിനും? ഓ കമോൺ ബേബി, ഓ യാ. അതെന്താണേ? അതെന്തോ ഇമോഷണൽ ആയല്ലോ. എന്തോ ചി, അതെന്തോ ഒരു പെട്ടെന്ന് വിഷമം പോലെ വന്നു. എന്താടാ അച്ഛൻ? വിടു മക്കളെ, നമുക്ക് അവിടെ നിന്ന് മാറി കൂടെ അല്ലാന്നുള്ളൂ. ഞങ്ങൾ കൂടെ ഉണ്ട്. ഉണ്ട്. അമ്മപ്പോഴും അമ്മപ്പോഴും അച്ഛനോട് പറയൂ, ചിരിയിൽ വരണം അച്ഛനുള്ള സമയത്ത് നടക്കൂല. ചുരുക്കി പറഞ്ഞാല് നീ സോഡ കുടിച്ചാ നീ എമ്പക്കപ്പെടും, നീ സോഡ കുടിച്ചാ അവൻ എമ്പക്കപ്പെടും. ഈ ഇതുപോലെ സ്നേഹിക്കുന്ന രണ്ട് മക്കളെ കിട്ടുന്നതാണ് അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്റ്റേജിൽ കയറണം എന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല. പക്ഷെ അമ്മ കൂടെ ഉണ്ട്. അമ്മയുടെ മുമ്പിൽ നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അമ്മയ്ക്കൊന്ന് കാണണം. അമ്മ വിളിക്കട്ടെ. നിങ്ങൾ വിളിക്കേ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ആന്റി. പോയിട്ടോ?
എന്റെ വിഷയത്തിന് ഏറ്റവും വലിയ ആക്കായിരുന്നു. ഞാൻ ചിരിച്ചോളാം. നമ്മുടെ അല്ല, ഞാൻ ചിരിക്കും, അല്ല ഞാൻ ചിരിക്കും. ഇത് നമ്മുടെ നിങ്ങളെ നാല് തമാശ എന്ന് പറഞ്ഞു കാണട്ടെ. ഈ ബമ്പർ തരേണ്ടി വരും. തരും ഞാൻ, അതിനു വേണ്ടിയാ വന്നത്. ഒന്ന് മാറിയിരിക്കും ലേഡി. ഹായ്. ഹായ്. തൊട്ടോട്ടെ. വേണ്ട, എന്നെ തൊടല്ലേ. ഞാൻ പീഡനത്തിന് കേസ് കൊടുക്കും. സാവണ പമ്പറടിക്ക്, പമ്പറടിക്ക്. എങ്ങനെയുണ്ട് മക്കൾ? എങ്ങനെയുണ്ട് മേഡം മക്കള്? എന്താ പറയാ, മക്കളെ അല്ല, നിങ്ങള് ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണ്. കാരണം ഇത്രയും നല്ല രണ്ട് മക്കളെ കിട്ടുന്നത് ഇപ്പൊ മിക്ക വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും എല്ലാം ഉള്ളൊരു സമയത്ത് ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഇത്ര സ്നേഹമുള്ള രണ്ട് മക്കളെ കിട്ടിയത് നിങ്ങളുടെ അമ്മയുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അമ്മ അമ്മ അവിടെ നിന്ന് തീരെ ടെൻഷൻ ഉണ്ടാവില്ല. ആറിന് അമ്മന്റെ മുഖത്ത് നോക്കി എന്ത് ടെൻഷനാ? അവന്റെ കണ്ണൊക്കെ സംസാരം സംസാരം മാറിയിട്ട് നിങ്ങൾ ഒന്നായാലും ഏതോ അതല്ല അമ്മ, അത് അമ്മ എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് എന്റെ ഹസ്ബൻഡ് സ്വർഗത്തിലിരുന്ന് കാണും. എന്നോട് എന്നും പറയും, ഞാൻ കോമഡി ഫസ്റ്റ് തുടങ്ങിയാലും കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ എന്നോട് പറയാം, എനിക്കൊന്നും നടക്കൂല പ്രേമ, എനിക്കൊന്നും നടക്കൂല. ഞാൻ പറഞ്ഞ എനിക്ക് നടക്കും, ഞാൻ ഇവിടെ വരും. അന്നപ്പോക്ക് എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് വന്ന്. വേറെ രസം എന്താണെന്നറിയോ, ഇവൻ ഇവിടെ ഇങ്ങനെ സങ്കടമൊക്കെ വന്നിരുന്നിട്ടേ അമ്മ അമ്മ അമ്മച്ചി അമ്മ ഇറങ്ങി വന്ന് ഇവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചു. ഇവരെന്നിട്ട് ഇങ്ങനെ നിക്കുവായിരുന്നേ, ഓടി വന്ന് എന്നെയൊക്കെ കെട്ടിപ്പിടിച്ചു. അതല്ല അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഫാമിലിയെ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. ഫ്ലോറിൽ എവിടുന്നാണ് ഇവർക്ക് ഈ നിർത്താതെയുള്ള സംസാരം ഈ മക്കൾക്ക് കിട്ടിയെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്തായാലും വളരെ കാരണം ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ഒരുപാട് സംസാരിക്കുന്നത് തന്നെ വളരെ നല്ല കാര്യം. വളരെ നിഷ്കളങ്കരാണ് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ എന്തായാലും ഒപ്പം മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് വന്നേ ശരി. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ വന്നാല് നസീർ ഖാനെ ഞാൻ ചിരിപ്പിക്കും. ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാൻ ചിരിപ്പിക്കും. ഇപ്പൊ ചിരിച്ച് ബമ്പർ അടിക്കണം. സത്യത്തിലുണ്ടല്ലോ, ഇപ്പം നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരെ പ്രാക്ക് കിട്ടി ഞാൻ ചാകറായി. അപ്പൊ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് മക്കളത് ഈ ഫ്ലോറ് കയറണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷെ അത് മക്കളിലൂടെ സാധിച്ചിരിക്കുകയാണ്. അപ്പൊ മക്കളുടെ പെർഫോമൻസ് കാണണമെന്ന് അമ്മ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യൂ, കാർത്തിയുടെ അടുത്തേക്ക് നിന്നോളൂ, ഈ പെർഫോമൻസ് കണ്ടോളൂ. ഓക്കെ, അങ്ങോട്ട് നിന്നോളൂ.